ഉണ്ടാവും പാത്തുണ്ട്. ഞാന് നീയാ നീ അവർ കളിക്കാനല്ല വിളിച്ചിനെ, ബെർത്ത് കാണുമ്പോ തല്ലാക്കാൻ വരുന്ന പോലെ ഉണ്ട്. ഇത് ഞാൻ അല്ലല്ല അത് ക്യാപ്റ്റൻ പറയും. റൈസ് പോൾട്ട് അറിയത്തല്ലോ നിങ്ങക്ക് ഇപ്പൊ കളിന്റെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വിചാരം ഉണ്ടോ? നീ എന്തിനങ്ങനെ സൗണ്ട് ആക്കുന്നത്? അപ്രതിപ്രതപരത്തെ ആൾക്കാരിലെ കേട്ടെ എന്ത് വിചാരിക്കും? പിന്നെ സൗണ്ട് ആക്കാണ്ട് നിങ്ങൾ ഇപ്പൊ അറിഞ്ഞിട്ടാണ് തലപൊട്ടി കേട്ടീനില്ലേ? അന്റെ ഉപ്പാക്ക് എത്ര പേജറാട്ടീന് പോട്ടത്തി പോടുന്നു. അമ്മിച്ചാ ഒരിക്കൽ ബാലവൽക്കറോ നമ്മളെ ഫൈസി ആയിട്ടുണ്ടാവും. ഫൈസിയാ? ഏത് ഫൈസി? ഏത് ഫൈസിന്ന നിങ്ങളെ പൊങ്ങളെ മോന്? പിന്നെ ഏത് ഫൈസി? നീ ഇപ്പൊ എന്തിനാ ഇനി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഓ നമ്മളെ കുഞ്ഞല്ല അമ്മിച്ചാ, അങ്ങനെ പറയാനാവോ? കുഞ്ഞി ചാച്ചാന്നുള്ള ഒരു റെസ്പെക്ടോ ആ ചെക്കൻ എന്നോടില്ല. ഞാൻ പോലും നീ പോ. ഓ ദോശ കരിയോ അമ്മിച്ചാ? ഞാൻ കരിയും. ഏ കരിയൂന്നല്ല കരിയൂന്ന്. ഹായ് ബാബി, ഫൈസി എത്തി. ആരെ വല്ലൂട്ടിനെ? ഞാൻ. നീയാ? അപ്പൊ നീ എന്ത് ബാലിനൂട്ടി ആടെ വിട്ടു നീയാ മാസിൽ ഇങ്ങോട്ടേക്ക് വരാന്? ഏ ഫൈസിക്ക് മാസിൽ വരാന്? അടുത്ത പോയിട്ട് വീട്ടൊക്കെ ആവശ്യമില്ല. കോലിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ. കോലിപ്രാന്താ പോയില്ലേ? ആ പിന്നെ പോവാണ്ട് എന്തിന്? സത്യം പറഞ്ഞ കള്ളമാർക്ക് പിടിക്കാലോ ഈ ചെക്കന്റെ കാര്യം. എന്ത് സത്യ? ഇബ്രു ശാലാ ചെല്ലുന്നുണ്ടായിന്, ചാച്ചാക്ക് ബാറ്റിട്ട് ബോളൊന്നും കൊള്ളില്ല. ബെറു കാറ്റ് മാത്രല്ലോ. ആ കാൽതുച്ചാ എന്തായി? അമ്മി നീനിടയില് പെണ്ണുള്ള കച്ചറാക്കെന്ന് പറഞ്ഞിട്ട് നീയും ഇംതി എല്ലാം കൂടിയിട്ട് ഒരു ചക്കനെ തച്ചിട്ടില്ലേ? ഓന്റെ പേരെന്ത്? സനാഫ. നീ എന്തിപ്പോ പറഞ്ഞേ? ആ മനാഫ്, മനാഫ്. ഓൻ ആള് ബെറു കച്ചറാവേ. നീ നല്ലോണം ശ്രദ്ധിക്കണോ, സൂക്ഷിക്കണോ അവനെ? അതന്നെ എല്ലാരും അങ്ങനെ പറയുന്നത്. എന്താക്കാനി? അല്ലാൽതുച്ചാ ഞാനെന്നാച്ച അങ്ങനെ തയ്ക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടാന്ന്. ഞാനും ഇമ്തിയായാലും കൂടി നടന്നിട്ട് വരുന്നുണ്ടായി. ഞാൻ നമ്മളെ കോട്ടസിന്റെ കൂടി വരുന്നുണ്ടായിന്. വരുമ്പളേക്ക് ആടെ കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഈ ചങ്ങായിനെ പിടിച്ചിട്ട് ആരല്ലോ ചോദ്യം ചെയ്തോണ്ടുണ്ട്. അപ്പൊ ഞങ്ങടെ എന്നിട്ട് എന്ത് പല്ലി ഇങ്ങനെ നോക്കുന്നില്ലുണ്ടായി. അപ്പൊ ഞാൻ ഇമ്തിനോടില്ല നമുക്ക് പോടെ നമുക്ക് ഇവിടെ നിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങ ഇങ്ങനെ പോവാങ്ങിയുമ്പോ ഫൈസി ഉണ്ടായിന് എന്നൊക്കെ. ആരിതിന്റെ മരിയോനാ? അതെന്നെ മരിയോന്. ഓ എന്താക്കി അറിയോ? എന്റെ കൈ പിടിച്ചിട്ട് ചാച്ച തൈക്ക്, ചാച്ച രണ്ടെണ്ണം കൊടുക്ക്, രണ്ടെണ്ണം കൊടുക്ക്. ഓന്റെ ചോറയിലല്ലേ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചു. ബാക്ക് നിമിത്തി ഞങ്ങ കൈ വെച്ചിട്ട് അവ പിന്നെ നാട്ടുകാരിലും കൂടി ഓനെ മഞ്ഞിട്ടിട്ട്. ഹായ് സാറല്ല പുള്ളല്ലേന്ന് നീ ശ്രദ്ധിച്ചാ മതി. അയാൾ ദുശായി. ഓക്കെ ഓക്കെ. വേലേറെ അവിടെയത് പണിയല് വരുന്നറിയല്ല ചാച്ചാ. അങ്ങൊരു കാര്യം പറയാണ്ട്. എന്താ ചാച്ച ഇപ്പൊ പറഞ്ഞ മനാഫില്ലേ, ഓനക്ക് മുമ്പേ അറിയും. ഓന്റെ പേരില്ല അന്റെ മൂത്താന്റെ പേരന്റെ അടുത്ത് ഞാൻ ഓനെ കൊറേ ആട്ടം കണ്ടിന്. ഓനല്ല എന്റെ കോലി എന്തെല്ലാം പറയുന്നുണ്ട്. അപ്പം തോന്നി ഓൻക്കൊന്ന് കൊടുക്കണോന്ന്. കിട്ടിയ ചാൻസ് ഞാൻ വിടോ ചാച്ചാ. ഫൈസി ചായ കുടിക്കുന്നില്ലറാ. നിന്റെ കുഞ്ഞി കോലി എന്നും പറഞ്ഞിട്ട് ഓൻ എന്തെല്ലാം ആക്കിയെന്നറിയോ? ഞാൻ ഐ പി എല്ലിന്റെ കാര്യം പറഞ്ഞത്.
അല്ല ഉപ്പ പേരു ഒന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പറഞ്ഞെങ്കിലും ഓ മുങ്ങുന്നില്ലേ. ബാറാനില് ഒരു പണി ശരിയായിന്. ബിസന്റെ പൈസ ഇപ്പൊ കൊടുക്കും വേണ്ട. പിന്നെ ഇപ്പൊ ഈട് നിന്നിട്ട് എന്താക്കാന് അല്ലേ? പട്ടി വെച്ച് എന്താക്കാൻ നിങ്ങൾ പോണ്ടത്? പട്ടിക്കും പൂച്ചക്കും വേണ്ടിട്ടല്ല ഞാൻ ബിസക്ക് പറഞ്ഞിന്. ഓരോർക്ക് വേണമെങ്കിൽ ഓരോരോ തന്നെ പോണം. റസി ഉപ്പാക്കുള്ളാസ് ചായ താമസം. എന്നെ കുറ്റം പറയാന്നിട്ട് എന്റെ കണ്ണിനെ ബെലിഞ്ഞേറി പറഞ്ഞു. നടക്ക് ഇങ്ങോട്ടല്ലോ. എന്തായാലും ടെസ്റ്റ് ഒന്നല്ല. പിന്നെന്ത്? ഞാൻ വന്ന് തച്ചാ മനാഫില്ലേ ഓന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു പണി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നീയല്ലോ അച്ഛന്. ഞാൻ എന്താക്കിനി? പിന്നെ നീ എന്താക്കി? തടിയതാ ഞമ്മല്ലെങ്ങനെ ഇതാക്കിന്? നിന്റെ തല്ലുകൊണ്ടോ ഓന്റെ പല്ല് പോയെന്ന് എല്ലാരും പറയുന്നത്. ഞാനാ എല്ലോ ആക്കി നിന്റെ ഈ മൈരിയോനല്ലേ. അമ്മി ഇപ്പൊ പോയത് മനാഫല്ലേ? മനാഫ? ഞാൻ നേരെ കണ്ടിട്ടില്ലടാ. മനാഫന്നെ അത്. ഹലോ അമ്മി, ഇത് മനാഫ്രാ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും എന്നൊക്കെ അങ്ങനെ. ഓഹോ, അപ്പൊ മനാഫല്ലേ ഇതെല്ലാം ആക്കിയത്? മോനിക്കിപ്പോ അങ്ങനെ എന്തും ചെയ്യാനൊന്നും കയല. ഞാൻ പറയുന്ന ആ മാറ്റർ അടുത്തേക്ക് വിട്. അതന്നെ, അതിനിപ്പോ വലിയ ചിന്തിച്ചിട്ട് എന്താക്കാനെ? ബെരുന്നത് വെച്ചിട്ട് കാണാം. അല്ലടാ, ഈ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവൂടാ വാശിയും പകയും ഈഗോലും. അതെല്ലാം മനസ്സ് കളഞ്ഞിട്ട് പൊറുക്കാൻ കഴിഞ്ഞെങ്കിൽ അതല്ല വലിയ കാര്യം. നിങ്ങൾക്കും എനിക്കും പൊറുക്കാൻ കഴിയട്ട്. കിട്ടി. ഇതാര്? അന്തയ്യ. നീ ഹേട്ടാ പോയിട്ടുണ്ടായിന്? ഓരോടുത്ത് പേര് വയ്ക്കാന്ന് കണ്ട. ഓ പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ മിഞ്ഞാന്ന് അവന്റെ ഉപ്പാനെ കണ്ടിന്. അപ്പൊ ഞാൻ ചോദിച്ചിന്. ചോദിച്ചിട്ടാ പറഞ്ഞു നാട്ടിലേക്ക് പോയിട്ടുണ്ട്. മീറ്റിംഗ് നടന്നിട്ട് പോയി. ക്യാപ്റ്റൻ ഇപ്പൊ ഞാൻ. അതിന്റെ വോട്ടാ ഉണ്ടായ നാട്ടിലായിട്ടുണ്ടായല്ലേ. ബാക്കിയായി പോയത് ഒന്ന് മാറിക്കോ. അത് ഞാനെന്ന് ഈടുന്ന് പാഞ്ഞിട്ട് നേരെ പോയത് ഞങ്ങളെ നാട്ടിലത്തെ ഗ്രൗണ്ടിലേക്ക്. അപ്പൊ അവിടെ കളി നടക്കുന്നുണ്ടായി. എന്നെ കാണുമ്പോ തന്നെ അവർക്ക് സന്തോഷായി. കളി തുടങ്ങി. ഭയങ്കര ഫൈറ്റിലുണ്ടായി. മൂന്ന് ഓവറും ഒരു ബോളും ബാക്കി. ജയിക്കാൻ 56 റൺസ് ഉണ്ടാകുമ്പോ നമ്മൾ 9-ാമത്തെ വിക്കറ്റും പോണു. അപ്പൊ എന്തായി? 18 ബോളിൽ 56 റൺസ് വേണം. ഒരു സൈഡ് ഞാൻ ബാക്കി, മറ്റേ സൈഡ് ബാറ്റ് പിടിക്കാൻ തീരേ അറിയാത്ത ഒരു ചക്കൻ. ആ ചക്കൻ സ്ട്രൈക്ക് എത്തിയെങ്കിൽ ഞങ്ങൾ അപ്പന്നെ ഓളൌട്ടാവും. ഞാൻ എന്താക്കി? ഒരു ഓവറിൽ 3 6, 2 മുട്ടൽ, 1 സിംഗിൾ. പിന്നത്തെ ഓവറിൽ 3 6, 2 മുട്ടൽ, 1 സിംഗിൾ. പിന്നത്തെ ഓവറിൽ 3 മുട്ടൽ, 3 6. കളിയപ്പോ കളിയെന്നട നീ കളിച്ചിനെ. അതിനട എന്തായി? അപ്പൊ നീ എന്തിനാ മുട്ടീനെ? ലാസ്റ്റ് വിക്കറ്റ് അങ്ങനെ എല്ലാ ബോൾ അടിച്ചെങ്കിലോ അല്ലേ? നീ ആടെ ഓപ്പണിംഗ് അറിഞ്ഞ അല്ല? ഉണ്ടോ? ഞാനുണ്ടായ നീ ടൂടോ അറിഞ്ഞോ? എന്റെ പൊസിഷൻ. ഓന്റെ പേരെന്ത്? ഓനിക്ക് പേരില്ല. പേരില്ലാണ്ടോ? അല്ലടാ എന്തായി, നീ 6 അടിച്ചിട്ടാകുമ്പോ ലൈനിലേക്ക് പോയത് ബോൾ തന്നെയല്ലേ? അല്ലാതെ ബാറ്റല്ലോ. പൈസ പൈസ വേണ്ട. പിന്നെ എന്തായി? നീക്ക് അതിന്റെ തലക്ക് ബാറ്റ് എറിഞ്ഞിട്ട് ഈന്റെ തലക്ക് എറിഞ്ഞിറഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ എന്താക്കി? ഞാനൊരു തീരുമാനം എടുക്കാൻ ഇവിടെ വന്നിന്. നിങ്ങൾക്കൊന്നും എന്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അല്ല, എന്ത് തീരുമാനോടാ? ഇംതി പറഞ്ഞു കൊടുത്തിട്ടോ. അമ്മയോ രാജു വെക്കുന്നു? രാജു വെക്കുന്ന? രാജു വെക്കാൻ എന്ത്? ഞാൻ മന്ത്രിയാ. പിന്നെന്ത്? ഞാന് വിരമിക്കുന്നു. വിരമിക്കുന്ന?
എന്തിന് കാലച്ച എന്തിനാ ഇന്തി വിരമിക്കാൻ തോണ്ടനായാ ഓനിക്ക് ബാറ്റും ബോൾ കിട്ടുന്നില്ലാലോ ബാറ്റും ബോൾ മാത്രമാ പിന്നെന്ത് ഒരു ക്യാച്ച് പിടിക്കാൻ നിങ്ങൾ വിടുന്ന ക്യാച്ച് പിടിക്കാൻ ആരെങ്കിലും വിടണാ പോയിട്ട് ഇങ്ങനെ പിടിച്ചാൽ കായില്ലേ ഇന്നലെ മാച്ചിന് ഞാൻ ക്യാച്ച് പിടിച്ച ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രാജു വന്നിട്ട് തുള്ളിയുടെ അടുത്തിട്ട് പോയി അത് നീ വിട്ടുന്ന് വിചാരിച്ചിട്ടാ ഇമ്തി പിന്നെന്തിന് എന്നെ അവിടെ നിർത്തിച്ചിനെ പിന്നെ എന്തിനു ഞാൻ അവിടെ പോയിട്ട് നിന്നത് ആ നിങ്ങൾ എന്തിനു പുറത്തുനിന്നെ വാ വീട്ടിൽ കയറി നമുക്കെല്ലാം ഉള്ളിൽ ഇരിക്കാലോ വാ വേണ്ട എന്തു വെച്ചാ സമയം പോയത് കളിക്കാൻ പോകുന്നുണ്ടായല്ലേ ഹായിടാ എംതേ നീ എന്തിപ്പോ ഇങ്ങനെ എന്നെ വിളിക്കണ്ട കേട്ടോ ഞാൻ കളി നിർത്തി എന്നെ ഗ്രൂപ്പ് ഒന്ന് റിമൂവ് ആക്കി ഞാനാരും വരട്ടാ പറയണ്ട പറയും പറയും നിനക്ക് ഇന്ന് ബോളുണ്ട് ബാറ്റുണ്ട് ഓപ്പണിംഗ് ഉണ്ടോ മതിയാവോ ഉണ്ടോന്ന് വേണ്ട ടു ഡോണ് മതി ആ ബോൾ ഓപ്പണിംഗ് അതോടെന്തായി നീ എന്തിനാണ് അന്ന് ചേരട്ട് പടി മഞ്ഞിനെ കണ്ടിട്ട് ഞാൻ വാങ്ങിയത് വെറുതെ ഒന്ന് പാഞ്ഞു നോക്കിയത് എന്ത് വെറുതേ എന്തിനാ കഥയുണ്ട ചെറിയ കഥയുണ്ട് സസ്പെൻസ് ഉണ്ട കോമഡി ഉണ്ട് പറയ ചിരിക്കാലോ പറയടാ പിന്നെ പറയാം ഞാനിപ്പോ നിങ്ങളൊക്കെ ഉണ്ടല്ലോ കളിക്കാൻ പോവാണോ ബോളും ബാറ്റും നീ എന്നെ ബുദ്ധിമുട്ടാക്കിയാ ഹലോ എന്താ നിങ്ങളെ ചങ്ങായില്ലേ രാജു ഓന്റെ പൊരയിൽ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് പെണ്ണാ ഏത് അമ്മ ആരെന്നറിയാല ചേച്ചിയുടെ വന്ന് പറഞ്ഞ നിങ്ങളോട് വിളിച്ച് പറയാന് എന്തെല്ലോ പ്രശ്നമുണ്ട് തോന്നുന്നു രാജു ആടില്ലേ നിങ്ങ അവനോട് പറഞ്ഞു രാജു എടാ നിന്റെ പോരയില് എന്തൊരു പെണ്ണ് വന്നിട്ടുണ്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നല്ല പറഞ്ഞു റസി വിളിച്ചിട്ടുണ്ടേ പെണ്ണ ആ പെണ്ണല്ലോ അമ്മ എന്തോ പ്രശ്നം മനസ്സിലായിട്ടാ ആരിപ്പത് ആ അവളെ പേര് സുപ്രിയ എന്നല്ലോ